ഹായ്, വെൽക്കം ടു ഫുഡീസ് പാരഡൈസ്. ഇന്ന് പുതിയൊരു പുഡിംഗ് ആയിട്ടാണ് ഞാനും എൻ്റെ ഫ്രണ്ട് അജീഷും കൂടി വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി തന്നെയാണ് ഈ ഒരു പുഡിങ്ങും ഉണ്ടാക്കി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവൾ പുഡിങ്ങിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പം ഇന്നത്തെ പുഡിംഗ് എന്ന് പറയുന്നത് സോൾട്ടഡ് കാരമൽ പുഡിങ്ങാണ്. അപ്പോൾ അതെങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ്, അതിൻ്റെ മിക്സിങ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എത്ര പേർക്കുള്ള ക്വാണ്ടിറ്റി? അപ്പോൾ 8 ആൾക്കുള്ള അളവിൽ പറയാം. 1 കപ്പ് ഷുഗർ, 1 കപ്പ് ഷുഗർ, 1 കപ്പ് ഷുഗർ. പിന്നെ നമുക്ക് ഫസ്റ്റ് കാരമലൈസ് ചെയ്തിട്ട് ഷുഗർ കാരമലൈസ് ചെയ്യണം. അപ്പോൾ 1 കപ്പ് ഷുഗർ 1/2 കപ്പ് വെള്ളത്തിൽ നമ്മൾ കാരമലൈസ് ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുക. അപ്പം ആ ഷുഗറിൽ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് ഷുഗർ, വിപ്പിംഗ് ക്രീം, ഉപ്പ്, വാനില എസൻസ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യുക. പിന്നെ വേറൊരു ലെയറ് നമ്മൾ അതിൻ്റെ മേലെ, പിന്നെ വേണ്ടത് നമുക്ക് ബിസ്ക്കറ്റും പാലും. ഈ ബിസ്ക്കറ്റ് പാലിൽ മുക്കിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ലെയർ വാങ്ങിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ വേറൊരു ലെയർ ഉണ്ടാക്കും. അതിന് നമുക്ക് വേണ്ടത് ഇതേ ഈ മാസ്കർപോണി, അതൊരു ഇറ്റാലിയൻ ചീസാണ് മാസ്കർപോണി ചീസ്. ഇപ്പോ മാസ്കർപോൺ ചീസ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ക്രീം ചീസ് വെച്ചിട്ടും ചെയ്യാം. പക്ഷെ ഇതാണ് ടേസ്റ്റ് കൂടുതൽ വരിക, ഒന്നും കൂടെ റിച്ച് ആവും. അതുപോലെ ഞങ്ങൾ ഈ പുഡിങ് മുന്നേ ചെയ്ത് നോക്കിയപ്പോ ഞങ്ങൾ ബ്രിട്ടാനിയയുടെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് വാങ്ങിച്ചു. പക്ഷെ അതിന് ചെറിയൊരു കയ്പ്പ് തോന്നിയത് കൊണ്ട് ഞങ്ങൾ ബിസ്ക്കറ്റ് മാറ്റിയിട്ട് ഇപ്പൊ ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പൊ ഇപ്പൊ മേടിച്ചിരിക്കുന്നത് മാഗ്നറ്റീസിന്റെ ബിസ്ക്കറ്റ് ആണ്. അപ്പൊ അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത്. അപ്പൊ നമ്മൾ ആ മേലത്തെ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചീസും പിന്നെ വിപ്പിംഗ് ക്രീമാണ് വേണ്ടത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ കാരമലൈസ് ചെയ്ത ഷുഗറിന്റെ കാരമലൈസ് ചെയ്ത സംഭവം ഇതിൽക്ക് ലാസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അതാണ് നമ്മൾ അതിന്റെ മേലെ ഒഴിക്കുക. അപ്പൊ 2 ലെയറാണ്. അപ്പൊ നമ്മള് കാരമലൈസ് ചെയ്യാൻ പോവാണ്. 1 കപ്പ് ഷുഗർ അതിലേക്ക് ആദ്യം ഇട്ടു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മള് 1/2 കപ്പ് വെള്ളം, 1 കപ്പ് ഷുഗറിലേക്ക് 1/2 കപ്പ് വെള്ളം. എന്നിട്ട് നമ്മൾ കത്തിക്കാം, ഫ്ലെയിം കൊടുക്കാം. ഈ ഷുഗർ കാരമലൈസ് ചെയ്യുമ്പോ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മളിത് കാരമലൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഷുഗർ നന്നായിട്ട് അലീണ വരെ ചെറിയ തീയിലിടുക. എന്നിട്ട് അലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഫ്ലെയിം നന്നായി കൂട്ടി വെക്കണം. കൂട്ടി വെച്ചിട്ട് അത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോഴത്തേക്കും അത് കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയാൽ പിന്നെ കാരമലിനൊരു കയ്പ്പ് വരും. അപ്പം അത് ഗോൾഡൻ ബ്രൗൺ ആവുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് തീ കുറക്കുക, അല്ലെങ്കിൽ അത് നമ്മൾ ആക്കിയിട്ട് പിന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്യണം. നമ്മളത് സ്റ്റിർ ചെയ്തുകൊണ്ടേ ചെയ്യണം. പിന്നെ തീ നന്നായി കൂടാൻ പാടില്ല ആ ടൈമിൽ. ഇപ്പം നമ്മൾ ഷുഗർ ഇതിൽ ഫുള്ളായിട്ട് ഡിസോൾവ് ആവണ വരെ നമ്മൾ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. കളറൊക്കെ മാറിയിട്ട് ഏകദേശം കാരമലൈസ് ആയത് ഒന്നും കൂടി തിക്കാവൂലേ, നമ്മുടെ കളർ മാറും, തിക്ക് ഇതന്നെയാണ്. ഒന്നും കൂടി ഒരു ബ്രൗണിഷ് കളറ്, ഗോൾഡൻ ബ്രൗണിഷ് ആയിട്ടുണ്ട് വരണം. അപ്പൊ തന്നെ നമ്മളത് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കളറ് ഫ്ലെയിം കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ കളറ് എന്നിട്ട് നമ്മൾ ഇതിൽക്ക് നമ്മളെ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കും. അപ്പൊ അത് ഒഴിക്കുമ്പോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ആരും പേടിക്കുന്നു. അതുകൊണ്ട് കഥഞ്ഞ് കട്ടായിട്ട് നമ്മൾ വിചാരിക്കും ആ കേടായോന്ന്. അത് കുഴപ്പമില്ല, നന്നായി ചൂടുള്ള തണുത്ത ക്രീം ഒഴിച്ചുകൊണ്ടാണ് അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ അത് ശരിയാവും. അപ്പം നന്നായി നമ്മുടെ കാരമല് നമ്മൾ ക്രീം മിക്സ് ചെയ്ത് നല്ല അതിൻ്റെ ആ ഒരു കട്ടെല്ലാം ഉടഞ്ഞ് നല്ലൊരു ഡിസോൾവ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇതാണ് അതിൻ്റെ ഒരു പരുവം വരേണ്ടത്. അപ്പോൾ അതിന് ശേഷം ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വാനില എസൻസ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ജസ്റ്റ് ആ വാനില എസൻസിൻ്റെ ആ ഒരു മൂടിയിൽ തന്നെ ഒരു മൂടി വാനില എസൻസാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പാണ്. അപ്പോൾ 1 സ്പൂൺ ഉപ്പ്, അതായത് 1 സ്പൂൺ സോൾട്ടും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം, നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം.
രണ്ടാമത്തെ ലെയർ. അപ്പൊ ഇനി രണ്ടാമത്തെ ലെയറിനുള്ളത് ചീസ് അല്ലേ? ചീസ്, ചീസ് നമ്മള് 500 ഗ്രാം ചീസ് ഇപ്പൊ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് ബീറ്റ് ചെയ്യുമ്പോ നല്ല കട്ടായതുകൊണ്ടേ തെറിക്കാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വിപ്പിംഗ് ക്രീം, ഒരു കപ്പ് 500 ഗ്രാം ഈ മാസ്കർപോൺ ചീസിന് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം. മാക്ടോപ്പിന്റെ വിപ്പിംഗ് ക്രീം അങ്ങനെ ആകുമ്പോ പഞ്ചസാര ഇടണ്ട. നേരെ മറിച്ച് മധുരം ഇല്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നമ്മൾ അതിന്റെ അളവിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെ നമ്മൾ കാരമൽ സോസ് ഇതിൽ ഒഴിച്ചു കൊടുക്കൂട്ട കുറച്ച് കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നന്നായി വിപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്, നല്ലപോലെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ തണുക്കാൻ വെച്ച കാരമലൈസ് ചെയ്തിട്ടുള്ള ആ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, കാരമൽ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഇതിലോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മളത് വിപ്പ് ചെയ്യുന്നത് ഒരിക്കലും ബാക്ക്വേർഡ് ഡയറക്ഷനിലാവരുത്, എപ്പോഴും ആ ഒരു ക്ലോക്ക് വൈസിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ അടുത്തത് അസംബ്ലിങ് ചെയ്യാൻ പോകണം. ഈ പുഡിങ് ഒരു ട്രയലിൽ എങ്ങനെ സെറ്റ് ചെയ്യണം, അപ്പം നമ്മളതിന് വേണ്ടിയിട്ട് ഈ ബ്രിട്ടാനിയൻ്റെ അല്ല റെക്ടാംഗുലർ ഷേപ്പുള്ള ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നമ്മൾ ഈ ബിസ്ക്കറ്റ് പാലിൽ മധുരം കുറച്ച് കൂടുതൽ വേണമെങ്കിൽ, ഈ ബിസ്ക്കറ്റ് ചില ബിസ്ക്കറ്റുകൾ നല്ല മധുരം ഉണ്ടാവും. അപ്പം ഇത് ബിസ്ക്കറ്റ് മധുരം കുറവുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് മധുരം പാലിലിട്ടിട്ട് മിക്സ് ചെയ്യണം. പിന്നെ മിക്സ് ചെയ്തിട്ട് ബിസ്ക്കറ്റ് ഒരു കുതിർന്ന പരിവാണം. കുതിർന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിപ്പോൾ നമുക്ക് വേറെ രീതിയിലും ചെയ്യട്ടെ. ഈ ബിസ്ക്കറ്റ് തന്നെ നമ്മൾ ബട്ടറിൽ വെച്ചിട്ട് ചെയ്യലുണ്ടല്ലേ, ബിസ്ക്കറ്റ് അപ്പോൾ പാലിൽ വെച്ചിട്ട് കുതിർത്തിയിട്ട് നന്നായി കുതിരണം കേട്ടോ. എന്നിട്ട് സെറ്റ് ചെയ്യാം. വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകണം, ഒന്ന് നനഞ്ഞ് തീർന്ന് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോ ഇതാവണ രീതിക്ക് വേണം. അങ്ങനെ ലെയറാക്കി എടുക്കാം. അപ്പൊ അത് ലെയറായിട്ടുണ്ട്. ഇപ്പൊ ഫുൾ ലെയർ ആക്കിയതിന് ശേഷം നമ്മള് ഒന്നും കൂടി പാല് അതിന്റെ മുകളിൽ ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ സോഫ്റ്റ് ചെയ്ത് കൊടുക്കണം. ഒന്ന് അമർത്തി അമർത്തി നമ്മള് പ്രസ് ചെയ്ത് അതെ നമ്മൾ ഈ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മൊത്തത്തിലുള്ള കാരമൽ ക്രീം കാരമലൈസ് ചെയ്തതും വിപ്പിംഗ് ക്രീമും കൂടിയിട്ട് നമ്മളിപ്പോ മിക്സ് ചെയ്ത് വെച്ചത് സെക്കൻഡ് ലെയർ ആയിട്ട് ചീസും സെക്കൻഡ് ലെയർ ആയിട്ട് ഒഴിക്കണം. നമുക്ക് ടാപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചതിന് ശേഷം ഇനി അടുത്ത ലെയർ നമുക്ക് സെറ്റ് ചെയ്യാം. അടുത്ത ലെയർ വീണ്ടും ഒരു ബിസ്ക്കറ്റിന്റെ ലെയർ, സെയിം പ്രോസസ്, അതുപോലെ തന്നെ പാലിൽ മുക്കി സോഫ്റ്റൻ ചെയ്തതിനു ശേഷം വീണ്ടും ഒരു ലെയർ ആക്കുക. അടുത്ത ലെയർ നമുക്ക് അതിന്റെ മേലെ ഇത് ഒഴിച്ചുകൊടുക്കാം. ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമ്മൾ പുഡിങ് ചെയ്യുന്ന പോലെ തന്നെ 8 hours ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് 8 hours ഫ്രിഡ്ജിൽ വെച്ച് നെക്സ്റ്റ് ഡേ നമ്മൾ എടുത്തിട്ടുള്ള പുഡിങ്ങാണ്. നന്നായി സെറ്റായിട്ടുണ്ട്, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ആ ബിസ്ക്കറ്റിൻ്റെയും പാലിൻ്റെയും അതുപോലെ തന്നെ നല്ല ക്രീമിൻ്റെയൊക്കെ നല്ല ഫ്ലേവറുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ബൈ.